ജോസഫ് പാലക്കൽ അച്ഛനേക്ക് അറിയാം, വർഗീസ് പതിയാമല അച്ഛനറിയാം. പ്രധാന കാരണം ജോസഫ് പാലക്കൽ അച്ഛനാണ്. അച്ഛനെ കുറെ നാളായിട്ടായിരിക്കും ഒരു പക്ഷേ തിരുനാളിൽ പങ്കെടുക്കുക. ഇടവേയിൽ യാദൃശ്യമായിട്ട് അച്ഛന് കിട്ടിയ അവസരമാണ്. തീർച്ചയായിട്ടും അച്ഛനത് സന്തോഷത്തോടുകൂടി മുന്നോട്ട് വന്നു. അച്ഛന്മാർ രണ്ടുപേരെയും പ്രസിഡന്റിന്റെ പേരിൽ നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രത്യേകം സ്വാഗതം ചെയ്യാം. നിങ്ങളോടൊപ്പം ഇങ്ങനെയൊരു ബലി അർപ്പിക്കുന്നതിന്, മാതാവിന്റെ ഈ ആഘോഷത്തിൽ പങ്കുചേരുന്നതിന് എനിക്ക് അവസരം കിട്ടിയത്, ആകസ്മികമായി കിട്ടിയ അവസരം വലിയ ഒരു ബഹുമതിയായി കരുതുന്നു. നമ്മുടെ ഇന്നത്തെ കുർബാനയിൽ നമ്മൾ ഒന്ന് രണ്ട് കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. രണ്ട് സുറിയാനി പാട്ടുകൾ പാടുന്നു. ഒരു കാലഘട്ടത്തിൽ ഈ ദേവാലയത്തിൽ നിറഞ്ഞു നിന്നതാണ് സുറിയാപ്പ സുറിയാനി പാട്ടിൻ്റെ ശബ്ദവും സംഗീതവും. പാലക്കൽ തോമ മാൽപ്പാനച്ചനും വിശുദ്ധ ചാവറയച്ചനുമൊക്കെ കയറി നിന്ന് വിശുദ്ധ ബലിയർപ്പിച്ച പവിത്രമായ വേദിയാണത്. അവിടെ നിന്ന് ബലിയർപ്പിക്കാൻ ഒരു ഭാഗ്യം കിട്ടുന്നത് വളരെ വലിയ കാര്യമാണ്. രണ്ട് സുറിയാനി പാട്ടുകളിൽ ഒരെണ്ണം പരിശുദ്ധൻ 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 എന്ന് മാലാഖമാർ സ്വർഗത്തിൽ നിന്ന് ദൈവത്തെ പാടി സ്തുതിക്കുന്നതിൻ്റെ ഭൂമിയിലെ ഒരു പ്രതികരണം എന്നാണ്. അപ്പോൾ കന്തീശ ആലാഹ കന്തീശ ഹൈൽസാന കന്തീശ എന്ന് വെച്ചാൽ പരിശുദ്ധൻ എന്നാണ്. ആലാഹ എന്ന് വെച്ചാൽ ദൈവം എന്നാണ്. അപ്പൊ കന്തീശ ആലാഹ ദൈവം പരിശുദ്ധൻ, കന്തീശ ഹൈസാന ദൈവം ബലവാനായ ദൈവം പരിശുദ്ധൻ, കന്തീശ ലാ മായോസ മരണമില്ലാത്തവനായവൻ പരിശുദ്ധൻ, എസ്രാഹം അലായൻ ഞങ്ങളുടെ കരുണയിൽ കരുണയുണ്ടാകണം. ഇത് മാലാഖമാരുടെ ഗീതമാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഇത് പാടാവുന്നതേ ഉള്ളൂ. ഈണം വളരെ വളരെ ലളിതമാണ്. ഞാൻ പറഞ്ഞു തരട്ടെ. കന്തീശ ആലാഹ ഒന്ന് പറയാമോ? കന്തീശ ഹൈൽസാന കന്തീശ ലാ മായോസ എസ്രാഹം മലായ സർവേശാനി പരിശുദ്ധ ബലവാനി പരിശുദ്ധ നിത്യനമർത്തിൻ പരിശുദ്ധ നിനക്കുള്ള ഞങ്ങൾ കേൾക്കണമെന്നുള്ളതാണ്. ഞാനത് പാടിത്തരട്ടെ, ആവർത്തിക്കാമോ? കന്തീശ ലാഹ പാടു. കന്തീശ ഹൈൽസാന കന്തീശ ലാ മായോസ യസ്രാഹം മാലായ വാവ്. നിങ്ങളെല്ലാവരെയും കായിക സംഘത്തിലേക്ക് ഇപ്പൊ എടുത്തിരിക്കുന്നു. ഒന്നുകൂടി പാടാം. കന്തീശ ലാഹ കന്തീശ ഹൈൽസാന കന്തീശ ഹൈൽസാന കന്തീശ ലാ മായോസ കന്തീശ ലാ മായോസ യസ്രാഹം മാലായ യസ്രാഹം മാലായ. ഇറ്റ് വാസ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. ഒത്തിരി സന്തോഷം. രണ്ടാമത്തെ പാട്ട് ഇത്രയും ആഘോഷകരമല്ല, പക്ഷെ പ്രധാനപ്പെട്ട പാട്ടാണ്. പണ്ടൊക്കെ വൈദികർ ഇവിടെ വന്ന് നിന്നിട്ട് ആദ്യമേ പാടുന്ന പുഗ്ദാനഹോൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൽപ്പന. അപ്പം ജനങ്ങൾ പറയും പുഗ്ദാനി ദമശീഹ, മിശിഹായുടെ കൽപ്പന. രണ്ട് വാക്കുകളേ ഉള്ളെങ്കിലും ഒത്തിരി അർത്ഥമുണ്ട്. വൈദികൻ കാർമ്മികൻ അർത്ഥാരിയിൽ വന്നിട്ട്
ജനങ്ങളോട് അനുവാദം ചോദിക്കുന്നു, നിങ്ങളുടെ കൽപ്പനയുണ്ടല്ലോ എനിക്കിത് ചെയ്യാനുള്ളത്. അപ്പൊ ജനങ്ങൾ പറയുന്നു, പുഗ്ദാനി ദമിശിഹ, അങ്ങേക്ക് മിശിഹായുടെ കൽപ്പനയുണ്ടല്ലോ. അപ്പോ നമ്മൾ പണ്ട് കല്യാണത്തിനൊക്കെ മധുരം വെക്കുന്നതിന് മുമ്പ് മധുരം വെച്ചോട്ടെ എന്ന് ചോദിക്കുന്നത് പോലെ കാർമ്മികൻ ജനങ്ങളോട് അനുവാദം ചോദിക്കുന്ന മനോഹരമായ ഒരു പാരമ്പര്യം നമ്മുടെ സഭയിലുണ്ടായിരുന്നു. ആ പാരമ്പര്യം ഈ 62 ശേഷം നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അത് പുനരുദ്ധരിക്കാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഇത്. അത് പഠിക്കാൻ ഇച്ചിരി വിഷമമാണ്, അതുകൊണ്ട് അത് ഗായക സംഘം പാടിക്കോളും. കന്തിശാല നമുക്ക് എല്ലാവർക്കും കൂടെ ആ സമയം വരും, എല്ലാവർക്കും കൂടെ പാടാം. പുണ്യചരിതനായ പാലക്കൽ മലപ്പാൻ, ഈ അൽത്താരിയിൽ ഉറങ്ങുന്ന പാലക്കൽ മലപ്പാനച്ചനെയും ഈ ബലിവേദിയിൽ ബലിയർപ്പിച്ച വിശുദ്ധ ചാവറയച്ചനെയും വിനയത്തോടുകൂടി ഓർത്തുകൊണ്ട് നമുക്ക് ഈ ബലി അർപ്പിക്കാം. സഹോദരരെ, നിങ്ങൾ സ്വരമേർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കുവൻ. കന്ദീശാഹം പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കന്ദീശാലാഹ കന്ദീശാഹയൽസാന കന്ദീശാലമായോസ യസ്രാഹം മാലായ ആദിമുതൽ നീക്കും മാമേ കന്ദീശ കന്ദീശ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ, എൻ്റെ പേര് നോട്ടീസിലില്ല, പക്ഷെ ആകസ്മികമായി എനിക്ക് കിട്ടിയ അവസരമാണ്. ഇവിടെ ഒരു സുറിയാനി പാട്ട് പാടണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ലോകത്തിൽ പലയിടത്തും പല രാജ്യങ്ങളിലും ഞാൻ ദീപാവലി അർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ദീപാവലി അർപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ്, എല്ലാവരും കൂടെ പാടുന്നു. അപ്പം നിങ്ങളെല്ലാവരും കൂടി കന്ദീശാലാഹ പാടിയതിൽ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഈ തട്ടിൽ കുറച്ച് കുട്ടികൾ ഓടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു പാലക്കൽ മലപ്പാൻ്റെ കീഴിൽ. അന്ന് മലപ്പാൻ എന്ന് പറഞ്ഞാൽ സുറിയാനി അറിയാവുന്ന പണ്ഡിതൻ എന്നാണ് അർത്ഥം. അന്ന് കുർബാന അച്ഛനാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത സുറിയാനി പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ആ കുട്ടികൾ ഈ മേൽത്തട്ടിൽ താമസിച്ചാണ് ഭാഷ പഠിച്ചിരുന്നത്. ആ കുട്ടികളിൽ ഒരാളായിരുന്നു 12 വയസ്സുള്ള ചാവറ കുര്യാക്കോസ്, കൊച്ചു കുര്യാക്കോസ്. ഇവിടെ കളിച്ചു നടന്നു, പട്ടവേറ്റ് കഴിഞ്ഞ് ഈ ബലിവീതിയിൽ ദീപബലി അർപ്പിച്ചു. അവർ രണ്ടുപേരും പാലക്കൽ മലപ്പാനച്ചൻ മരിച്ചപ്പോൾ അദ്ദേഹത്തെ എവിടെ അടക്കണം എന്ന് വലിയൊരു തീരുമാനമെടുത്തു. ആ തീരുമാനമാണ് ഈ അൽത്താരിയിൽ അദ്ദേഹത്തെ അടക്കാൻ. അത് ചാവറയച്ചൻ്റെ അന്നത്തെ കഴിവ് കൊണ്ടാണ്, അദ്ദേഹം ചെറുപ്പക്കാരനായിരുന്നു, പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഈ അൽത്താരിയിൽ തന്നെ അടക്കാൻ അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ മഹത്തായ ഈ ഒരു പുണ്യഭൂമിയാണ്, ഈ പുണ്യസ്ഥാനമാണ് ഈ ബലിവേദി. ഇവിടെ നിന്ന് നിങ്ങളോടൊപ്പം ബലിയർപ്പിക്കാൻ
എനിക്ക് അവസരം കിട്ടിയതിൽ നന്ദി, ദൈവത്തിന് നന്ദി, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. നമുക്ക് ബലി തുടരാം.